ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ഡ്യൂഡ് ഗൈസ്. സോ നിങ്ങളിപ്പോൾ കണ്ടെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു കൊതുകിനൊക്കെ പോക്കാൻ പറ്റിയ ഒരു തന്ത്രമാണ്. ഓക്കെ, കൊതുകിനൊക്കെ പോക്കണൊക്കെ കൊച്ചിൽ പൊതുവെ കൊതുകുകൾ കൂടുതലാണല്ലോ. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിനെ പോക്കുന്ന സംഭവമാണ്. അടിപൊളിയാണ്. അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്മെല്ലാണ്. ഏതാണ്ട് പോയി കഴിഞ്ഞാൽ ചുറ്റും പോട്ട് വില്ല മൊത്തമോ വില്ല മാത്രമേ എല്ലായിടത്തും പോകുന്നു. നല്ല അടിപൊളി സെറ്റപ്പ്. ഇതിപ്പോൾ രാവിലെ തന്നെ നമ്മൾ എംഐൻ്റെ ആൾക്കാർ വിളിച്ച് നമ്മളെ ടി വിയിൽ എംഐൻ്റെ ടി വി കൊണ്ടുപോകാൻ അവർ വരും ഗൈസ്. ഓക്കെ, ഇന്ന് നമ്മളുടെ ടി വി അവർ കൊണ്ടുപോകും. അവർ പറഞ്ഞെന്ന് വെച്ചാൽ ടി വി, ഞാൻ പറഞ്ഞ ടി വിയിൽ ചെറിയൊരു വരവര വന്ന് നമ്മുടെ എംഐൻ്റെ ഫോർ കെ 65 ഇഞ്ച് ടി വിയാണ് യൂസ് ചെയ്യുന്നത്. സോ കുറേ പേർക്ക് അറിയാം. സോ അത് ചെറിയൊരു വരൊക്കെ വന്നതിന് ശേഷം കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ആ ടി വി കൊണ്ടുപോകണം. സോ പെട്ടിയും കാര്യങ്ങളൊക്കെ അവരെന്നെ കൊണ്ടുവരും, എന്നിട്ട് അവരെന്നെ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ടി വി കൊണ്ടുപോകും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോൾ എന്താ ടി വി റിട്ടേൺ, ഐ മീൻ വേറെ പുതിയ ടി വി തരുമെന്ന് വെച്ച്. അപ്പോൾ അവർ പറഞ്ഞു ആ സെയിം സാധനം സ്റ്റോക്ക് ഇല്ല, അതുകൊണ്ട് തന്നെ 50,000 രൂപ എൻ്റെ അക്കൗണ്ട് കിട്ടാനാണ്. സോ ഞാൻ പറഞ്ഞേ ഓക്കെ ഓക്കെ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു പൈസക്ക് ഒരു 1 ലക്ഷം 2 ലക്ഷം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ കുറച്ചിട്ടും വലിയ 85 ഇഞ്ചിന് 4K അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാങ്ങുക നോക്കും. അത് വാങ്ങും, എന്തായാലും വാങ്ങണല്ലോ. സോ ഇന്ന് നമ്മളെ ടി വി എടുക്കാൻ ആൾക്കാർ വരും. സോ അതെടുക്കും, അവർ കൊണ്ടുപോകും കൈ. സോ അവിടെ സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് അവർ ക്യാഷ് ഓഫർ ചെയ്തത്. ഞാൻ ആ ടി വി വാങ്ങി പ്രൈസ് പറഞ്ഞാൽ 58,000 ആണ്. സോ 8,000 രൂപ നഷ്ടമുള്ളൂ, വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു വർഷം യൂസ് ചെയ്തല്ലോ. കൈ നമ്മളെ ലാസ്റ്റ് ഇതാക്കണം, ഇതിന്റെ മുകളിലെത്തി. ഓ അവിടെ ഓക്സിജൻ ഉണ്ട് വെച്ചിട്ട് നമ്മൾ അന്ന് പറഞ്ഞില്ല കയറും ഇതാക്കണം, ഇതിന്റെ മുകളിൽ കൂടെ കയറുക. ഞങ്ങൾ എന്താ അത് ഇവിടുന്ന് കൊണ്ട് എടുത്തിട്ട് അപ്പൊ ഇനി ഇതെങ്ങനെ ഇറങ്ങും നോക്കാലോ. കുരുട്ട് സാധനം ഇറങ്ങി വേടാ, നിന്റെ ഡ്യൂഡാണ് പറഞ്ഞത്. കമോൺ, അവസാനം ലാസ്റ്റ് നമ്മള് ഫയർഫോഴ്സിനൊക്കെ വിളിച്ചും കൊണ്ട് ഇറക്കിട്ടോ. ഇവിടെ വേടാ, അതാക്കണം. അവിടെ ഉണ്ട് എന്റെ പിസിന്റെ ഉള്ളിൽ കൂടെ വയറുകളൊക്കെ കറണ്ട് തിന്നാൻ വേണ്ടി വന്നതാണ്. കുരുട്ട് സാധനമാണ് ഗൈസ്. എന്നിട്ട് നമ്മുടെ ടി വി ഗൈസ്, നമ്മുടെ ടി വി ഇവിടെ റെഡിയാണ്, എല്ലാം സെറ്റാണ്. അവരെന്നെ എടുത്ത് കൊണ്ടുപോയിക്കോളും, നോ വറി അബൌട്ട് ദാറ്റ്. ഗൈസ്, അപ്പൊ എംഐൻ്റെ ടി വി കൊണ്ടാ ആള് വരും. അതിന് മുമ്പ് നമുക്ക് നമ്മളുടെ ടി വികൾ പോയി നോക്കാം. ഞാൻ വിളിച്ചപ്പാട് പറഞ്ഞ എന്താ പറയാ, OLED-ഉം അതുപോലെ തന്നെ എൽജിന്റെ OLED-ഉം സാംസങ്ങിന്റെ QLED-ഉം അങ്ങനത്തെ എന്തൊക്കെ പേരുകൾ വരുന്നു. സോ എന്തായാലും ജസ്റ്റ് പോയിട്ട് നമുക്ക് ഏതാ വാങ്ങണം. നിങ്ങൾ താഴത്ത് കമന്റ് ചെയ്യുന്നു നിങ്ങളെ ഫേവറേറ്റ് ടി വി. നിങ്ങളെ ഫേവറേറ്റ് ഇല്ല, ഞാനിപ്പോ കാണിക്കാൻ പോകുന്ന ടി വികളിൽ നിങ്ങൾക്ക് ഏതാണ് ഞാൻ വാങ്ങിയാൽ നമുക്ക് ബെസ്റ്റ് ആവാന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. നല്ല വില ഗൈസ്, ഇന്ന് വാട്ട വില നോക്കിയാ ചുട്ട് പൊള്ളുന്നു ഗൈസ്. ഗൈസ്, ഇവിടെ നല്ലൊരു പണി കിട്ടി, 8-ന്റെ ബ്ലോക്കാണ്. എന്തോ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി വെക്കാണ്. എന്റെ പൊന്നലിയാ, ഞാൻ എപ്പറഞ്ഞാലും ഇതിന്റെ പ്രശ്നം. നമ്മൾ വന്നിരിക്കുന്നത് ഒബ്രോമോളക്കാണ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് റിലയൻസ് ഡിജിറ്റലിൽ നട്ടോ സാധനം എടുക്കണത്. ഇവിടെ തന്നെ എടുക്കുമെന്നെങ്കിൽ കൺഫേം ചെയ്യാൻ പറ്റില്ല, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഇവിടെ ഉണ്ടോ നോക്കട്ടെ. അങ്ങനെ ആണെങ്കിൽ ഇവിടെ തന്നെ നമ്മൾ എടുക്കും. നമുക്കൊന്ന് ഞാൻ വേറെ 1-2 ഷോപ്പിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്താവും അറിയില്ല. നമ്മൾ ഓക്സിജനിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സോ ഏതാണോ നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവം അവിടെ എന്തായാലും നമ്മൾ സാധനം എടുത്തിരിക്കും. ഓക്കെ ഗൈസ്, നമ്മൾ റിലയൻസ് ഡിജിറ്റലിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അവിടെ നിന്നാണ് നമ്മൾ സാധനം എടുക്കുന്നത്. ഓ മൈ ഗോഡ്, ഇവിടെ എവിടെയാണ് റിലയൻസ് ഗൈസ്? ഇവിടെ പോയി ഗൈസ്, ഇപ്പൊ ഞാൻ അങ്ങനെ നടക്കുകയാണ്. ഇത് എവിടെയാണ് റിലയൻസ് എന്ന് ഓർമ്മയില്ല, അവിടെ ഇട്ടായിരുന്നു. നമുക്ക് എന്തായാലും കുറച്ച് നടന്ന് നോക്കാം, ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കാണും. ഇതാക്കണം, ഇവിടെ കറക്റ്റ് കിട്ടി ഗൈസ്. നമ്മൾ ഇതൊക്കെ ഷോപ്പിലെത്തി, ഇവിടെ ഒരുപാട് ടി വികളുണ്ട്. ഇതാണ് ഞാൻ കോൾ ചെയ്ത മച്ചാൻ. ഹായ് മച്ചാൻ. അച്ഛൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും, നമുക്ക് ഏറ്റവും നല്ല ടി വി ഏറ്റവും വലിയ ടി വി ഒക്കെ വേണം, മനസ്സിലായില്ലേ? അങ്ങനെ വാങ്ങിക്കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ചെറുതായി പോകും, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വലുത് തന്നെ വാങ്ങുന്നത്. സോ ഇത് സാംസങ്ങിന്റെ TU 8000 മോഡലാണ്. കിടക്കാതെ സാധനം നല്ല മിനിമം ബസിൽസ് അല്ല വരുന്നത്, പക്ക ബസിൽസ് ഇല്ലാന്ന് തന്നെ പറയാം, അടിപൊളിയാണ്. അതെ, ബസിൽസ് ഡിസ്പ്ലേ. പിന്നെ ഇത് LG. പക്ഷെ എനിക്ക് ഇതിനെക്കാട്ടും കൂടുതൽ ഇതാട്ട് ഇഷ്ടപ്പെട്ട്, നല്ല അടിപൊളിയാണ്. അത് ക്യൂലടാ അല്ലേ? ഓ, ഇതിന്റെ അടുത്ത് ഇത് വെക്കരുത്, അപ്പൊ ഇത് ചെറിയ ടി വി ആണെന്ന് തോന്നുന്നു. അത്ര ക്വാളിറ്റി ആയത്, ഒരു രക്ഷയില്ലാത്ത സാധനം. സാംസങ് പൊതുവെ നല്ല അടിപൊളിയാണല്ലോ അല്ലേ? അതെ അതെ. ഓഹോ, എന്റെ മോനെ രക്ഷയില്ല. ഇതിനെത്ര പ്രൈസ്? എത്ര? 2 ലക്ഷത്തി ഇത് 55 ആ? 60 65 അല്ലേ? ഓക്കെ, നമുക്ക് 75 85 അതാ വേണ്ടത്. 85 കിട്ടിയ അതാണ്, 75. എനിക്ക് ഇത് ഒരു നല്ലൊരിതായി തോന്നുന്നുണ്ട്, ചിലപ്പോൾ ഇത് വാങ്ങും ഗൈസ്, എനിക്ക് പറയാൻ പറ്റില്ല. ഗൈസ്, ഇത് നമ്മൾ ഇതേതായിരുന്നു, എൽജിന്റെ OLED അല്ലേ? ഗൈസ്, എൽജിന്റെ OLED 55 ഇഞ്ച് ആണ്. സോ ഇതിന്റെ ഒരു സംഭവം കാണിച്ചു നിങ്ങൾക്ക്. എന്റെ ഒന്നുമില്ല, ഒരു കോയൻ അല്ലേ, ഒരു കോയം വെക്കുന്ന അത്രേ ഉള്ളൂ ഇതിന്റെ ഒരു കട്ടി എന്ന് പറഞ്ഞാൽ. ഇത് വീട്ടിൽ കൊണ്ട് വെക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ 55 ആണ്. നമ്മൾ 65 കണ്ട് തിരങ്ങിയതുകൊണ്ട് നമുക്ക് ഇത് കാണുമ്പോൾ ചെറുതായി തോന്നും, കണ്ടില്ലേ? ഫോണൊക്കെ തടി കൂടുതലാണ്. ഞാൻ ജസ്റ്റ് അപ്പുറത്ത് കാണിച്ചെടുക്കാം, കണ്ടില്ലേ? ഫോണെ തടി കൂടുതലാണ് ഗൈസ്. ഓക്കെ, അത്രക്കും മിനിമം ആയിട്ട് വരുന്ന കിട്ടിക്കായ സാധനം.
ഇതിന്റെ 85 ഒക്കെ ഇറങ്ങി അടിപൊളിയാക്കിയല്ലേ. 85 ഉണ്ട് ഇവിടെ ഉണ്ടാവില്ല, ഇവിടെ സ്റ്റോക്ക് ഇല്ല. സ്റ്റോക്ക് കിട്ടാൻ കുറവ്, കമ്പനിയുടെ സ്റ്റോക്ക് കുറവല്ലേ, അതാണ് പ്രശ്നം. ഇത് നമ്മളെ എൽജിന്റെ ക്യൂലെ ടിവി ആട്ടോ. ഇതിന് ചോദിക്കുന്നത് 1.75, 1,75,000. ഓലഡ് ഓ സോറി ഗൈസ്, ഓലഡ് ആണ്, ക്യൂലഡ് അല്ല, കോംപ്ലിക്കേറ്റഡ് ആണ്. എന്നാലും തിങ്ക് യു ട്ടോ, അടിപൊളി പ്രൊസസ്സറും കാര്യങ്ങളൊക്കെ ആണ്. നമ്മൾ അവിടെ കാണില്ലേ അതിന്റെ സെയിം സാധനം 65 ഗൈസ്. സോ ചിലപ്പം എടുക്കും, പക്ഷേ ഇതിൻ്റെ 75 ഇപ്പോൾ അവൈലബിൾ അല്ല, 65 ആണുള്ളത്. സോ അതുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് 75 തന്നെ വേണം. ഞാൻ ഇപ്പോൾ നോക്കിക്കൊണ്ട് കേൾക്കണ 75 അതാ കേട്ടോ, സാംസങ്ങിൻ്റെ 75-85 അതിലേതെങ്കിലും ഉറപ്പിക്കണം. പിന്നെ ഇതൊക്കെ പിന്നെ ക്യൂലഡ് ആണല്ലോ അല്ലേ, അതുകൊണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇത് 65 അല്ലേ, ഇത് 65 അല്ലേ, 65. പക്ഷേ ഇത് കുറച്ച് നീളം കൂടുതലുണ്ടെന്ന് തോന്നുന്നില്ലേ, ഒക്കെ സെയിം തന്നെ ആയിരിക്കും അല്ലേ. ആ ഓക്കെ, ഓക്കെ മനസ്സിലായി. ഈ കോണർ 65 അടിപൊളി ക്വാളിറ്റി അല്ലേ. ഇത് എൽജിന്റെ റിമോട്ട്, അത് കണ്ടില്ലേ, മൗസിന്റെ മാതിരിയൊക്കെയാണ് വരുന്നത്, കൺട്രോൾ ഒക്കെ ചെയ്യാൻ കണ്ടില്ലേ, ഇങ്ങനെ ഒക്കെ ഭയങ്കര കൺവീനിയന്റ് ആണ്. ഇതിപ്പോ ഇവർ കണക്ട് ചെയ്തത് ജസ്റ്റ് കാണിച്ചു കണ്ടില്ലേ, ഇങ്ങനെ വരും അല്ലേ, ഒരു മൗസിന്റെ ഏരോ ഇങ്ങനെ വരും. സോ നമുക്ക് കണക്ട് ചെയ്യാനൊക്കെ ഭയങ്കര സിമ്പിളാണ്. എന്ത് വേണമെങ്കിലും ചെയ്യാം, ഗൂഗിൾ എടുക്കുക, നിങ്ങൾക്ക് ബ്രൗസ് ചെയ്യാം, ടി വി കണ്ടുകൊണ്ട് തന്നെ ബ്രൗസ് ചെയ്യാം, അങ്ങനത്തെ എല്ലാ പരിപാടികളും ഉണ്ട്. ഇതാ ഓക്കെ, കണ്ടില്ലേ, ഇവിടെ ടി വി കാണാ, ഇവിടെ ബ്രൗസ് ചെയ്യാം, ടി വി കാണാ, ബ്രൗസ് ചെയ്യാം, എല്ലാ പരിപാടികളും കഴിയും, സെറ്റപ്പാണ്. ഇപ്പം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണോ ഇത് വേണോ അത് വേണോ. ഓക്കെ, നാളെ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങും ഉറപ്പാണ്, ഇതിലല്ല ഏതെങ്കിലും ഒന്ന് വാങ്ങും ഉറപ്പാണ്. ഗൈസ് ഇന്നിവിടെ വേറെ ഒരു ടി വി കിടക്കുന്നുണ്ട്, ഒരു എന്താ പറയുക 120 Hz തോന്നുന്നു, ഭയങ്കര സ്മൂത്തിലാണ് റൺ ചെയ്യണത്. സ്മൂത്ത് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്മൂത്തിലായി ഇത് റൺ ചെയ്യണത്. ഇതിൻ്റെ റൈറ്റ് ഇതാ 169 കേട്ടോ, ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് 55 inch തോന്നുന്നു, ഭയങ്കര ചെറുതാണ്, 55 അല്ലേ. അതെ, പിന്നെ അവരുടെ തന്നെ എന്താ പറയുക സൗണ്ട് ബാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൗണ്ട് ബാറും സോണിൻ്റെ ഒന്ന് വാങ്ങിട്ടോ, ഇതാ ഇതാ വാങ്ങി ഈ സാധനം. ഗൈസ് അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങോട്ട് ഇറങ്ങി, ഇനി നേരെ കാർ എടുക്കുക, നേരെ തെറിക്കുക, നേരെ തെറിച്ച് പോകണം ഗൈസ്. അതാണ് സോ നമ്മൾ ഓറക്കുട്ടി ഇതാക്കണ അവിടെ നിൽക്കുന്നുണ്ട്. ഗൈസ് അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി, കാറിലെത്തി. സോ നിങ്ങൾ തീരുമാനിക്കാം കേട്ടോ, എൻ്റെ വ്യൂവേഴ്സ് തീരുമാനിക്കുക, കാരണം ഞാൻ ഇത് ഡിസൈസ് എടുത്ത് കാറില്ല. ഞാൻ ഒരുപാട് ആലോചിച്ച്, എനിക്കൊരു ഐഡിയ കിട്ടില്ല. വേറെ ഒന്നല്ല, സാംസങ്ങിൻ്റെ 75 inch ടി വി ഉണ്ട്. ഓക്കെ, സാംസങ്ങിൻ്റെ 75 inch 4K ടി വി, അതുപോലെ തന്നെ എൽജിൻ്റെ ഓലഡ് ഡിസ്പ്ലേ ആയിട്ട് വരുന്നത് 65 ഉണ്ട്. ഓലഡ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ക്വാളിറ്റിയാണ്, ഇപ്പം ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയാണ് ഓലഡ്. ഓക്കെ, പക്ഷെ അത് 65 ആണ്. സാംസങ് 75 UHD ക്രിസ്റ്റൽ UHD പറഞ്ഞൊരു മോഡലാണ്. സോ ഞാൻ വലുതിൽ പോകണോ ക്വാളിറ്റിയിൽ പോകണോ, കമൺ ഗൈസ്. അത് മാത്രമല്ല, വലുതിൽ പോവാണെങ്കിൽ ഒരു 15 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുള്ളൂ. പക്ഷേ എന്താ പറയുക, ഓലഡ് ആണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ സാധനം എടുത്തു പോരാ. സോ എനിക്ക് ഞാൻ ഇന്നിപ്പോൾ അവിടെ നിന്ന് എടുക്കായിരുന്നു, പക്ഷെ നിങ്ങളോട് ഒന്ന് ചോദിച്ചിട്ട് എടുക്കാൻ, എല്ലാ സാധനങ്ങളും അങ്ങനെയാണല്ലോ, എന്തെടുക്കാണെന്ന് ചോദിക്കും. സോ നിങ്ങൾ തീരുമാനിക്കുക, ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന എന്താ പറയുക, ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്ന സാധനം എടുക്കുക, സാംസങ്ങിൻ്റെ 75 അല്ലെങ്കിൽ എൽജിൻ്റെ ഓലഡ് ആയിട്ടുള്ള 65. കമൺ ഗൈസ്, എനിക്ക് ഇതിൽ ഡിസിഷൻ എടുക്കാൻ കഴിയില്ല. എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് ചോദിച്ചിട്ടും കഴിയില്ല, അവന്മാർക്കൊന്നും ഒരു ഐഡിയ ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ തന്നെ താഴെ കമൻ്റ് ആയി, ഇന്ന് തന്നെ നമ്മൾ എടുക്കും. ഓക്കെ, സാംസങ് ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കും, നമ്മൾ നോക്കാം, ഇന്ന് തന്നെ എന്തെങ്കിലും സെറ്റ് ആകും. ലെറ്റ്സ് ഗോ. ഗൈസ് നമ്മളെ വീട്ടിലെത്തി, ആരാണ്? അവരിതുവരെ വന്നില്ല, എന്നോട് പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം വരുന്നതാണ്, ഏകദേശം എത്ര മണി, 3 മണി ഒക്കെ ആവാനായി. 3:45 3:45 ഇതുവരെ എത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ എന്ന് വരുമോന്ന് അറിയാം, എന്നെന്തായാലും വരും, അവര് പറഞ്ഞതാണ് വരുന്നല്ലേ, ഇന്ന് വരാൻ മതി. എനിക്ക് തോന്നുന്നു 6 മണി മുമ്പ് തന്നെ വരും. എന്നിവ അങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഞാൻ നാളെ നിങ്ങൾക്ക് കാണിച്ച ഈ ചടച്ച്, ഞാൻ ഇന്നത്തെ വീഡിയോ ടി വി വാങ്ങണം, ഇന്നത്തെ വീഡിയോ ടി വി കൊണ്ടുപോകണം വിചാരിച്ചത്. പക്ഷേ എന്താ പറയാ, ഡിസിഷൻസ് എടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലേ. ഇപ്പൊ എന്റെ അയ്യാണെങ്കിൽ എന്ത് തീരുമാനിക്കും? 75 ആണോ, 75 UHD 4K ആണോ, 65 ഓലഡ് ആണോ വേണ്ടത്? 75, കാരണം മറ്റ് 65 എടുത്ത് നമ്മളിപ്പോ ഫുൾ ടൈം നമ്മൾ നെറ്റ്ഫ്ലിക്സിൽ ഹൈ ക്വാളിറ്റിയിൽ ഇട്ട് കാണാൻ പോകുന്നില്ല. പിന്നെ വെറുതെ അങ്ങനത്തെ കാണാണ് നല്ല ക്വാളിറ്റിയുള്ള സംഭവം എന്നെ കാണണം, അല്ല വെറുതെ ഇത് കണ്ടിട്ട് യൂട്യൂബ് കണ്ടിട്ട് കാര്യം. അപ്പൊ നമുക്ക് 75 ആണ് കുറച്ചുകൂടി നല്ലത്. 75 ബുക്ക് ചെയ്താല് 15 ദിവസം എടുക്കും. ഓക്കെ, നമുക്ക് ഇന്ന് തന്നെ പോയി 75. നിങ്ങളെ കൂടെ താഴത്ത് കമന്റ് ചെയ്യാം. അപ്പൊ ഒരു ഡിസ്റ്റൻസ് വേണല്ലോ കാണാൻ, അതുകൊണ്ടാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. നാളെ ഞാൻ വീഡിയോ വരുന്നുണ്ട്. ബൈ, സീ യു.